ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാക്കിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ചേസ് ബൈറ്റിൻ്റെ അൾട്ടിമേറ്റ് സ്കിട്ട്. അൾട്ടിമേറ്റ് സ്കിട്ട് നമുക്ക് എങ്ങനെ റിഗ് ചെയ്യാം, അതിൻ്റെ രണ്ട് മെത്തേഡാണ്. ഒന്ന് ചേസ് ബൈറ്റിൻ്റെ തന്നെ സ്കിഡ് റിഗ് ഉപയോഗിച്ചിട്ടുള്ളതും, ഒന്ന് നമ്മൾ സാധാരണ നമ്മൾ എല്ലാ പർപ്പസിനും ഉപയോഗിക്കുന്ന നമ്മുടെ ജിഗ്ഗഡ് ഉപയോഗിച്ചിട്ടുള്ള രണ്ട് മെത്തേഡാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ അൾട്ടിമേറ്റ് സ്കിഡ്. അപ്പോൾ നമുക്കിത് രണ്ട് സൈസാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നമുക്ക് ഏറ്റവും വലിയ സൈസ് 200 mm അൾട്ടിമേറ്റ് സ്കിഡാണ്. ഇത് രണ്ടെണ്ണത്തിൻ്റെ പാക്കാണ് വരുന്നത്. രണ്ടെണ്ണത്തിൻ്റെ പാക്കാണ് ആ 200 mm അൾട്ടിമേറ്റ് സ്കിഡ് വരുന്നത്. പിന്നീടുള്ളത് അതിൻ്റെ ചെറിയ സൈസ് 150 mm മൂന്നെണ്ണത്തിൻ്റെ പാക്കായിട്ട് വരുന്ന സോഫ്റ്റ് പ്ലാസ്റ്റിക് ലൂറാണത്. അപ്പോൾ ഈ ഒരു ലൂറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്ന് ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഷാഡാണ് നമ്മുടെ അൾട്ടിമേറ്റ് സ്കിഡ്. ഒന്ന് നമുക്ക് ജിഗ്ഗിങ്ങിന് ഉപയോഗിക്കാം, നമുക്ക് വെർട്ടിക്കൽ ജിഗ്ഗിങ്ങിനോ അതുപോലെ തന്നെ നമുക്ക് ജിഗ്ഗിങ് പർപ്പസിന് ഉപയോഗിക്കാം. രണ്ടാമത്തെ നമുക്ക് വളരെ സ്ലോലി റിട്രീവ് ചെയ്ത് നമ്മൾ സാധാരണ ഷാഡുകൾ റിട്രീവ് ചെയ്യുന്നവരെ നമുക്ക് ഉപയോഗിക്കാം. മൂന്നാമത്തത് നമുക്ക് ഈ ഒരു ലൂറ് ബിക്കോസ് കാരണം ഇതിൻ്റെ 300 mm സൈസൊക്കെ കാരണം നമുക്കിത് ട്രോളിങ്ങിന് ഉപയോഗിക്കാം. അപ്പോൾ ട്രോളിങ് ഷാഡായിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ഈ മൂന്ന് വെറൈറ്റിയിലും വളരെ നല്ല റിസൾട്ടുള്ള ഒരു ഷാഡാണിത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഇൻട്രോ വീഡിയോയിൽ മനസ്സിലായിട്ടുണ്ടാവും, കാരണം ഇൻട്രോ വീഡിയോയിൽ നമ്മൾ ഞാൻ അല്ല സൈറ്റിൽ നിന്നെടുത്ത ഇൻട്രോ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിൻ്റെ ഒരു ആക്ഷൻ. അപ്പോൾ നമുക്ക് ഈ ഒരു മൂന്ന് പർപ്പസിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഷാഡാണിത്. പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ ആ ഒരു യുണീക്ക് ഡിസൈൻ ശരിക്കും വളരെ നല്ല ആക്ഷൻ. നമ്മൾ എങ്ങനെ റിട്രീവ് ചെയ്താലും ഇതിന് ശരിക്കും വളരെ രസകരമായിട്ടുള്ളൊരു ആക്ഷൻ കിട്ടുന്നുണ്ട്. പിന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 6 variety കളറുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാ കളറുകളും ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളതും അതുപോലെ പല കളറുകളും UV ആയിട്ടുള്ള കളറുകളൊക്കെ അൾട്രാവയലറ്റ് കളറുകളാണ്. അതുപോലെ തന്നെ ഗ്ലോ ആയിട്ടുള്ള കളറുകൾ. അപ്പോൾ നൈറ്റിലും നമുക്ക് എല്ലാ പർപ്പസിലും ഏത് വാട്ടർ കണ്ടീഷനിലും ഉപയോഗിക്കാവുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറുകൾ ഇത് ഈ ഒരു അൾട്ടിമേറ്റ് സ്കിഡിലുണ്ട്. അപ്പോൾ നമ്മുടെ പർപ്പസിൽ നമ്മളിത് ഇതിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളിത് കടലിൽ പോകുന്നുണ്ടെങ്കിൽ, കടലിൽ ഫിഷിങ്ങിന് പോകണമെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ജിഗ്ഗിങ്ങിനും ട്രോളിങ്ങിനും ആയിരിക്കും നമ്മുടെ ഷോറിലെ പർപ്പസിനേക്കാളും ഏറ്റവും ഉപകാരം. നമുക്ക് ഷോറിൽ നമുക്കിത് കളാഞ്ചി അതുപോലെ തന്നെ അമൂറൊക്കെ നമുക്ക് വലിയ അമൂറൊക്കെ കിട്ടുന്ന സീസൺ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ അറിയേണ്ടത് ഇതിൻ്റെ നമ്മൾ പറഞ്ഞിട്ടുള്ള സ്കിഡ് റിഗ് എന്ന് പറയുന്നത് രണ്ട് മൂന്ന് സൈസിലാണ് സ്കിഡ് റിഗ് വരുന്നത്. അപ്പോൾ അതിൽ രണ്ട് സൈസ് സ്കിഡ് റിഗ് നമ്മുടെ കയ്യിലുണ്ട്, ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഉപയോഗത്തിന് വേണ്ടി. അപ്പോൾ ഒന്ന് നമ്മുടെ 21 gram സ്കിഡ് റിഗും അതുപോലെ തന്നെ 43 gram റിഗും, ഈ രണ്ടെണ്ണമാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിൻ്റെ ഒരു പ്രത്യേക പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റുള്ള നമ്മുടെ റിഗിനെ നമ്മുടെ ജിഗ്ഗഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ നമുക്കിത് അത്യാവശ്യം യൂസ്ഫുൾ ആണെങ്കിൽ വേണ്ടി മാത്രം വാങ്ങിക്കാവുന്ന ഒരു റിഗാണിത്. നമുക്ക് വളരെ യൂസ്ഫുൾ, എന്താ പറയുക, നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന ജിഗ്ഗഡ് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു ഷാഡ് റിട്രീവ് ചെയ്യാവുന്നുള്ളൂ. നമുക്ക് ഇതിനെ തന്നെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മൂന്ന് സൈസാണ്, 21 gram, 42 gram ആൻഡ് 85 gram. അപ്പോൾ ഇത് എന്തിനാണ് ഈ 85 gram എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ജിഗ്ഗിങ്ങിന് നമ്മൾ ഡീപ്പ് വാട്ടർ ഡീപ്പ് സീലൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ജിഗ്ഗിങ്ങിന് 85 gram ഒക്കെ ആവശ്യമുണ്ടാവും. വളരെ സ്പീഡിൽ ഒരുപാട് 200-300 meter ഒക്കെ താഴെ പോകണമെങ്കിൽ നമുക്ക് അത്രയും വെയിറ്റ് വേണം. പക്ഷെ നമ്മൾ ഷോറിലാണെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് 21 gram കൂടുതൽ നമുക്കിത് ആവശ്യമില്ല. നമുക്കത് എറിയാനും പറ്റില്ല, എറിയാനും ഭയങ്കര റിസ്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇതേപോലെ ഇതിൻ്റെ വരുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് സിംഗിൾ ഹുക്ക് കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെ ശിവലും സ്നാപ്പുമായിട്ട് നമ്മളെ ഈ ഒരു സ്കിഡ് റിഗ് ബന്ധിപ്പിക്കുന്നത്. നമുക്ക് വളരെ ഹെവി ഫിഷിങ്ങിന് ഭയങ്കര വലിയ മീനാണെങ്കിലും വളരെ പവർഫുള്ളായിട്ടുള്ള ജിഗ്ഗാണ് ഇതിന് വരുന്നത്. സ്കിഡ്
ഇപ്പം നമ്മുടെ ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള പൊസിഡോൺ സ്പോട്ട് ഫിഷിംഗ് ടാക്കിൾ ആൻഡ് ചാർട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമാണ് ഇത് നമ്മുടെ ഇന്ത്യയിൽ ഒഫീഷ്യലായിട്ടുള്ള അവർ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഒഫീഷ്യൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. അപ്പോൾ ഞാൻ അവരുടെ ഡീറ്റെയിൽസ് നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു സ്കിഡ് റിഗോ അല്ലെങ്കിൽ ചെസ്മെൻ എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു സ്കിഡ് റിങ്ങിൻ്റെ റേറ്റ് തന്നെ വരുന്നത് 600 രൂപ ഇതിൻ്റെ റേറ്റ് വരുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ നമുക്ക് അത്രയും എല്ലാ പർപ്പസിനും നിങ്ങൾ ഈ ഒരു സ്കിഡ് റിഗ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട എന്നുള്ളതാണ് നമ്മുടെ ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ നമുക്കിത് ആദ്യം നമ്മുടെ സാധാരണ റിഗ് ഉപയോഗിച്ച് സാധാരണ ജിഗ്ഗഡ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം. അപ്പോൾ ഈ കമ്പനി തന്നെ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 1/4 അതായത് 14 ഗ്രാം മുതൽ 85 ഗ്രാം വരെയുള്ള ജിഗ്ഗഡുകളാണ് അവർ ഉപയോഗിക്കുന്നത്, അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ 85 എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ട്രോളിംഗ് അല്ല, മെയിനായിട്ട് നമ്മൾ വളരെ ഡീപ്പ് ആയിട്ടുള്ള ജിഗ്ഗിങ്ങിനാണെങ്കിൽ 85 പോയാൽ മതി. അപ്പോൾ നമ്മുടെ പർപ്പസിൽ നമ്മൾ സാധാരണ നമ്മൾ ഷോറിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ 14 ഗ്രാമോ അല്ലെങ്കിൽ 21 ഗ്രാമോ അല്ലെങ്കിൽ 17 ഗ്രാമിൻ്റെയൊക്കെ നമുക്ക് മസ്റ്റാർഡിൻ്റെയും ബാർക്ലേയുടെയൊക്കെ ജിഗ്ഗഡുകൾ അവൈലബിൾ ആണ്. നമുക്ക് 4/0 അല്ലെങ്കിൽ 6/0 അല്ലെങ്കിൽ 7/0 ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങളൊരു 200 mm ആണ് വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 6/0 അല്ലെങ്കിൽ 5/0 അതുപോലെ തന്നെ 150 mm ആണ് ചെറിയ സൈസാണ് വാങ്ങിക്കുന്നതെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് 4/0 ജിഗ്ഗഡ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ള ജിഗ്ഗഡ് വെച്ചാൽ മസ്റ്റാർഡിൻ്റെ ജിഗ്ഗഡാണ്. മസ്റ്റാർഡിൻ്റെ എലൈറ്റ് ബുള്ളറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ചും കൂടി ഒരു ഡബിൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു ജിഗ്ഗഡാണ് ഞാൻ എൻ്റെ ഈ ഒരു പർപ്പസിന്. കാരണം നമുക്ക് അത്യാവശ്യം വില കൂടുതലായിട്ടുള്ള ഷാർഡുകൾ ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ച് അത്രയും പവറായിട്ടുള്ള ജിഗ്ഗഡുകൾ ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ റിഗ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകൾ ഭാഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കണ്ണിൻ്റെ ഒരു പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സൈഡുണ്ട് കണ്ണിൻ്റെ ആ ഒരു ഭാഗമാണ്. കാരണം നിങ്ങൾ കണ്ണ ഒരു ഡാർക്ക് ഗ്രീൻ കളറായിട്ട് വരുന്ന കാരണം അങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗമാണ് ഇതിൻ്റെ മുകൾ ഭാഗം. അപ്പോൾ ആ മുകൾ ഭാഗത്തേക്ക് ഉക്ക് വരുന്ന വിധത്തിലാണ് നമ്മളിത് റിഗ് ചെയ്യേണ്ടത്. നമ്മൾ സാധാരണ റിഗ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ റിഗ് ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം നമ്മൾ സാധാരണ എനിക്ക് തോന്നുന്നു നമ്മുടെ ഔട്ടർ റിഗ് സോഫ്റ്റ് പ്ലാസ്റ്റിക് എന്നുള്ള ആ ഒരു വീഡിയോയിൽ നമ്മളിത് റിഗ് ചെയ്തിരുന്ന സെയിം വീഡിയോ നമ്മളതിൽ കാണിച്ചിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് റിഗ് ചെയ്യാവുന്ന ഒരു ഷാർഡാണ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് പ്ലാസ്റ്റിക് ലൂറാണ് നമ്മുടെ അൾട്ടിമേറ്റ് സ്കിഡ്. നമ്മൾ സാധാരണ ജെ ബി ഷാർഡുകളും അതുപോലെ മറ്റുള്ള ഷാർഡുകളൊക്കെ റിഗ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് റിഗ് ചെയ്യാം. വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യവുമില്ല. നമ്മൾ പിന്നെ ഓൾറെഡി നമ്മുടെ ഔട്ടർ റിഗ് സോഫ്റ്റ് പ്ലാസ്റ്റിക് എന്നുള്ളതിൻ്റെ ആ ഒരു വീഡിയോ നമ്മൾ ഈ സെയിം വീഡിയോ നമ്മളതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരൊറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിക്കുക, നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ എന്ത് പർപ്പസിനാണോ നമ്മൾ ഈ ഒരു സ്കിഡ് വാങ്ങിക്കുന്നത് അതിനനുസരിച്ചുള്ള ലൂറിൻ സോറി ഷാ ജിഗിൻ്റെ സൈസും വെയ്റ്റും നമ്മൾ നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. വേറെ അതിൽ വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ സാധാരണ തന്നെ സാധാരണ പോലെ ഉപയോഗിക്കുന്നുള്ളൂ. ഇതുപോലെ നമ്മൾ സൈസ് നോക്കിയിട്ട് അതൊന്ന് അടയാളപ്പെടുത്ത് കണ്ടല്ലേ നമ്മൾ എത്ര ജിഗ്ഗഡിൻ്റെ സൈസ് അടയാളപ്പെടുത്തിയിട്ട് ആ ഒരു സൈസിൽ എത്തുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ അത് മുകളിലോട്ട് എടുത്താൽ മതി. ശരിക്കും നമ്മൾ ഈ ഒരു സാധാ ജിഗ്ഗഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഷോറിൽ പ്രത്യേകിച്ച് നമ്മൾ ഷോറിൽ വളരെ പതിയെ റിട്രീവ് ചെയ്ത് ഒന്നല്ലെങ്കിൽ നമ്മൾ താഴെ തട്ടിച്ച് ചുമ്മാ നമ്മുടെ റോഡിൻ്റെ ടിപ്പ് ടിഷ് ചെയ്ത് ഉപയോഗിക്കുമ്പോഴൊക്കെ ഭയങ്കര റിസൾട്ടാണ്. എനിക്കൊരു 3-4 മീൻ ഇതിൽ ഹെവി മീൻ അടിച്ചു പോയിട്ടുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്കൊന്നും ലാൻഡ് ചെയ്യിക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ചേസ്പൈറ്റിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ആ ഒരു മീൻ മിസ്സാവുന്നതിൻ്റെ അടിച്ചു പോകുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മളതിൽ ചെയ്ത് തുടക്കത്തിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 3 എനിക്ക് 4 മീനോളം എനിക്കിതിൽ വളരെ ഹെവി സൈസ് ഗ്രൂപ്പറും മറ്റും ഇതിൽ അടിച്ചു പോയിട്ടുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ലാൻഡ് ചെയ്യിക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് നോക്കാം പിന്നീട് ഞാനിത് ഉപയോഗിക്കലധികം നിർത്തി. കാരണം നമുക്ക് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഷാർഡൊക്കെ നമ്മൾ ഷോറിൽ ഉപയോഗിച്ച് നഷ്ടപ്പെടുന്നത് ആലോചിച്ചപ്പോൾ ഞാൻ പിന്നീട് അങ്ങ് കൂടുതൽ ഉപയോഗിച്ചിട്ടില്ല. ഇനി നമുക്ക് ചേസ്പൈറ്റിൻ്റെ തന്നെ സ്കിഡ് റിഗ് ഉപയോഗിച്ച് നമ്മൾ റിഗ് ചെയ്യുന്നതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന 150 mm അൾട്ടിമേറ്റ് സ്കിഡിലാണ് നമ്മൾ റിഗ് ചെയ്യുന്നത്. അത് 21 ഗ്രാമിൻ്റെ സ്കിഡ് റിഗ് നമ്മുടെ അൾട്ടിമേറ്റ് സ്കിഡിൻ്റെ 150 mm സൈസിൽ ആണ് നമ്മൾ റിഗ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ വളരെ ഈസി ആയിട്ട് റിഗ് ചെയ്യാവുന്ന ഒരു ഇത് കോംബോ ആണ് നമ്മുടെ ഈ അൾട്ടിമേറ്റ് സ്കിഡും അതുപോലെ തന്നെ അൾട്ടിമേറ്റ് സ്കിഡിൻ്റെ റിഗും. നമുക്ക് വളരെ അത്രയും വലിയൊരു ഡിഫിക്കൽട്ട് ഒന്നുമില്ല. ആകെ ഒരു കാര്യം ശ്രദ്ധിക്കണമെങ്കിൽ നമ്മൾ റിഗ് ചെയ്യേണ്ടത് അതായത് നമ്മൾ കണ്ടത് ബാക്ക് സൈഡിൽ നിന്നാണ് നമ്മളത് എടുക്കേണ്ടത് കുത്തേണ്ടത്. ബാക്ക് സൈഡിൽ നിന്ന് നമ്മൾ ഫ്രണ്ടിലോട്ട് അതിൻ്റെ ഹെഡിലോട്ട് വരുന്ന വിധത്തിൽ അപ്പോൾ നമ്മുടെ ഉക്ക് സെറ്റപ്പൊക്കെ വരേണ്ട അതിൻ്റെ ഫ്രണ്ടിലാണ് ഹെഡിലാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഇവർ തന്നിട്ടുള്ള ആ ട്രിപ്പിൾ ഉക്ക് ഡബിൾ ഉക്കിന് പകരം രണ്ട് സിംഗിൾ ഉക്കിന് പകരം നമ്മൾ സ്പ്ലിറ്റ് റിംഗ് ഉപയോഗിച്ച് നമുക്ക് ട്രിപ്പിൾ ഉക്ക് സെറ്റ് ചെയ്യാവുന്നതുള്ളൂ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ട്രിപ്പിൾ ഉക്ക് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതുള്ളൂ. ഈ റിസൾട്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ ബാക്ക് സൈഡിൽ നമ്മൾ ഈ കാണുന്ന ഈയം വരുന്ന ഭാഗം അതായത് ഈ പ്രൊപ്പല്ലർ വരുന്ന ഈ കറങ്ങുന്ന ചേസ്പൈറ്റിൻ്റെ ആ ഒരു ഇത് എഴുതിയിട്ടുള്ള ഈ കറങ്ങുന്ന ഭാഗം വരുന്ന
അത് നമ്മുടെ സ്കിഡ് ലൂറിൻ്റെ ബാക്ക് സൈഡിലോട്ട് വരുന്ന വിധത്തിലായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ആ ഒരു ഉക്ക് നമുക്ക് അതിൽ സെറ്റ് ചെയ്യാം. ഉക്കിലെ ഒരു സ്നാപ്പാണ് വരുന്നത്. സ്നാപ്പ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്നാപ്പാണ് വരുന്നത്. ആ സ്നാപ്പ് നമുക്ക് ഊരിയെടുത്തിട്ട് നമ്മളത് അൾട്ടിമേറ്റ് സ്കിഡിൽ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും അതിൽ സെറ്റ് ചെയ്യാവുന്നുള്ളൂ. ഈ ഒരു 150mm സൈസ് എനിക്ക് തോന്നുന്നു ഇതിന് കുറച്ചൊരു മിസ്മാച്ചാണ്. അത്രയും ലെങ്ത് കറക്റ്റായിട്ട് വരുന്നില്ല. 200 സൈസ് ആണെങ്കിൽ വളരെ കറക്റ്റ്, വളരെ നമ്മുടെ ആ ഒരു സ്കിഡ് റിഗും അതുപോലെ സ്കിഡ് റിഗിൻ്റെ ലെങ്ത്തും അതുപോലെ 200 സൈസ് mm വളരെ കറക്റ്റാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 150mm ആണെങ്കിൽ നമുക്ക് ഏറ്റവും ഐഡിയൽ നമ്മുടെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ജിഗഡ് തന്നെ ആയിരിക്കും നമുക്ക് ഏറ്റവും ഐഡിയൽ ആയിട്ട് വരുന്നത്. അത് 5x0 ജിഗഡ് ആയിരിക്കും ഏറ്റവും ഐഡിയൽ. 5x0 അല്ലെങ്കിൽ 4x0 അല്ലെങ്കിൽ 6x0 മാക്സിമം 6x0 ഒക്കെ വരുന്ന ജിഗഡ് തന്നെ ആയിരിക്കും നമുക്ക് ഏറ്റവും ഐഡിയൽ. കാരണം ഇതിൻ്റെ നമ്മുടെ ജിഗഡിൻ്റെ ലെങ്ത് വളരെ കൂടുതലായിട്ടാണ് കാണുന്നത്. ഇനി നമുക്ക് 200mm വലിയ സ്കിഡ് നമ്മൾ റിഗ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ റിഗ് ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് 42g സ്കിഡ് റിഗാണ്. അപ്പോൾ ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. നമ്മൾ ആ സെയിം മെത്തഡിൽ തന്നെ നമുക്ക് റിഗ് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ട്രോളിങ്ങിനൊക്കെ ഉപയോഗിക്കാം. ട്രോളിങ് അതുപോലെ തന്നെ ഡീപ്പായിട്ടുള്ള ജിഗ്ഗിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വളരെ ഐഡിയൽ ആയിരിക്കും ഈ ഒരു കോംബോ. നമ്മുടെ 42g സ്കിഡ് റിഗും അതുപോലെ തന്നെ 200mm അൾട്ടിമേറ്റ് സ്കിഡും. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ടാക്കിൾ ടിപ്സ്. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നമ്മളെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഹാപ്പി ഫിഷിംഗ് ടു ഓൾ.